മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ലീഗ് നേതൃത്വം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. അങ്ങാടിയിൽ തോറ്റതിന് ലീഗിനോട് വേണ്ട എന്ന് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി മുണ്ടുടുത്ത മോദി എന്ന ലീഗ് മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ, തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, അതിനുശേഷം നടന്ന പാർട്ടിയുടെ കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ വന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിക്കും ഭരണത്തിന്റെ നെറുകേടുകൾക്കും എതിരെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കഥ. പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളിടത്തേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തു തീർക്കണല്ലോ. അതിന് അദ്ദേഹം കണ്ടത് ലീഗിനെയാണ്. വിനാശകാലയെ വിപരീത ബുദ്ധി അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഏതായിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ മുഖത്തിന്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറക്കണേ? എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത് എത്തിയത് എവിടെയാ? സംസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തില്ല എന്നാണ്. പെൻഷൻ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ല, അങ്ങനെ വരാൻ വഴിയില്ല. ജീവനക്കാർ വോട്ട് ചെയ്തില്ല. സത്യമാണോ ഈ പറയുന്നത്? റേഷൻ വാങ്ങി ജീവിക്കുന്നവർ വോട്ട് ചെയ്തില്ല. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പൗരി ദേഹത്തിനില്ല. പൊതുജനങ്ങൾ വോട്ട് ചെയ്തില്ല. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതൊരു അന്ത്യമില്ലേ. വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾ വോട്ട് ചെയ്തില്ല. ഒരു വിഭാഗവും വോട്ട് ചെയ്തില്ല. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. ഉത്തരവാദികൾ ആരാ? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ജാതി ഊണ ആൻസറാ. ഭരണം ഇപ്പൊ പാർട്ടി പറയുന്നത് ഈ ഭരണത്തിന്റെ ദോഷവശങ്ങളാണ് പരാജയത്തിന് കാരണമെന്നാണ്. അങ്ങനെ കഥകൾ എന്താ? ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? മുസ്ലിം ലീഗിന്റെ ഒരു പൊതു രീതി നല്ലതാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഭരണത്തിന്റെ തകരാറ്, മുഖ്യമന്ത്രിയുടെ ശൈലി, ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ ഭരണം കിട്ടിയതിന്റെ ഒരു ആഘാതം, അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയത്. ഇതുപോലൊരു നാറിയ ഭരണം. എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നു കൂടി കണ്ടോളുക. Yeah.